മോർണിംഗ് സ്റ്റുഡൻസ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 8, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. തിയറിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു പാഠമാണ് ചാപ്റ്റർ 8, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കഴിഞ്ഞ ചാപ്റ്റർ വരെ നമ്മൾ C++, അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിന് ബന്ധപ്പെട്ട പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ ചെയ്തു നോക്കി. ഇനി ഇവിടുന്ന് ഉള്ള ഭാഗങ്ങളൊക്കെ ഇൻ്റർനെറ്റ് അതുപോലെ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക, പാഠഭാഗങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. എന്താണ് ഒരു നെറ്റ്വർക്ക് എന്നുള്ളത് മനസ്സിലാക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ കണ്ടോ, രണ്ട് കമ്പ്യൂട്ടറുണ്ട്. ഈ വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും കമ്പ്യൂട്ടറാണ്. ഈ കമ്പ്യൂട്ടറുണ്ട്, അത് വേറെ പ്രിൻ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രിൻ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മോഡമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഫയൽ സെർവറായിട്ടാണ്. ഈ ഫയൽ സെർവർ എന്ന് പറയുന്നത് അഗെയിൻ ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. ഇനി ഇത് തമ്മിൽ ഒരു ഇവിടെ ഒരു പച്ച ഗ്രീൻ ലൈൻ പോയിരിക്കുന്നത് കണ്ടോ, അത് കേബിളാണ്. കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വയർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കമ്പ്യൂട്ടറുകളെയും അതുപോലെ തന്നെ ഈ ഡിവൈസസുകളും, ഡിവൈസ് എന്നാണ് പറയുന്നത്, ഈ ഉപകരണങ്ങൾ നമ്മൾ പറയുന്നത് ഡിവൈസ് എന്നാണ്. ഈ ഉപകരണങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഒരു കേബിൾ യൂസ് ചെയ്തിട്ടാണ്. ഇതിനെയാണ് നമ്മളൊരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നെറ്റ്വർക്കിൽ എന്തൊക്കെയുണ്ട്, അതായത് കമ്പ്യൂട്ടറുകളുണ്ട്, അതുപോലെ തന്നെ ഡിവൈസസ് ഉണ്ട്. ഇനി ഇതിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മീഡിയം യൂസ് ചെയ്യുന്നുണ്ട്. മീഡിയം എന്നാണ് അത് ഇതിനെ പറയുന്നത്. ഈ കേബിളിനെ നമ്മൾ പറയുന്നത് മീഡിയം എന്നാണ്. പല്ലാവിടത്തും നമുക്ക് ഈ കേബിൾ തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയുമ്പോഴാണ് ഈ ഒരു കേബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്, അതായത് കമ്പ്യൂട്ടർ വേണം, അതുപോലെ തന്നെ ഡിവൈസസ് വേണം, പിന്നെ എന്തുണ്ടായിരിക്കും, അതിലൊരു മീഡിയം ഉണ്ടായിരിക്കും. ഒരു മീഡിയത്തിൻ്റെ സഹായത്തോടെയാണ് ഇത് ഈ കമ്പ്യൂട്ടറുകളും ഡിവൈസസൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു നെറ്റ്വർക്ക്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, ഇറ്റ് ഈസ് എ ഇൻ്റർ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഹാർഡ്വെയർ ഡിവൈസസ് ലൈക്ക് പ്രിൻ്റേഴ്സ്, സ്കാനേഴ്സ് എക്സെട്ര യൂസിങ് എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം യൂസ് ചെയ്ത് കമ്പ്യൂട്ടറിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഹാർഡ്വെയർ ഡിവൈസസിനെയും, അതായത് പ്രിൻ്റർ, സ്കാനർ പോലെയുള്ള ഹാർഡ്വെയർ ഡിവൈസസിനെയും കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് ശ്രദ്ധിച്ചോ, ഈ ഒരൊറ്റ പ്രിൻ്റർ മാത്രമേ ഉള്ളൂ അല്ലേ. അതായത് ഇവിടെ ഒന്ന് രണ്ട് സിസ്റ്റം കമ്പ്യൂട്ടറുണ്ട്, പക്ഷേ ഇവിടെ എത്ര പ്രിൻ്റർ ഉള്ളൂ, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്, ഈ പ്രിൻ്ററിനെ ബാക്കി എല്ലാ സിസ്റ്റംസും ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രിൻ്ററിലേക്ക് സെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നവരും എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എന്തുണ്ടാവും, ഈ പ്രിൻ്റർ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം, ഇതാണ് ഷെയറിങ് ഓഫ് ഡിവൈസസ്. ഓക്കെ, ആദ്യത്തെ കാര്യം ഇതാണ് റിസോഴ്സ് ഷെയറിങ്. റിസോഴ്സ് എന്നാണ് ഈ ഡിവൈസസിനെ പറയുന്നത്, റിസോഴ്സ് ഷെയറിങ്. എനി ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ റിസോഴ്സ് ഇൻ വൺ സിസ്റ്റം ക്യാൻ ബി ഷെയർഡ്. ഇതിപ്പോൾ ഒരു ഹാർഡ്വെയർ ഡിവൈസാണ്. ഇനിയിപ്പോൾ ഒരു സിസ്റ്റത്തിലുള്ള എന്തെങ്കിലും സോഫ്റ്റ്വെയർ തന്നെ ബാക്കി എല്ലാ സിസ്റ്റത്തിനും ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറയണത് എനി ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കറിയാം ഈ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇമെയില്, ചാറ്റിങ്, വീഡിയോ കോൺഫറൻസ്, ഇതൊക്കെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതൊക്കെ പറ്റുന്നത് നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സോ ഇറ്റ് ഹെൽപ്സ് യൂസർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനദർ കമ്പ്യൂട്ടർ ഇൻ ദ നെറ്റ്വർക്ക്
through its services like email, chatting, video conferencing, etc. അതായത് രണ്ട് സിസ്റ്റംസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്തതാണ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസ്തത അല്ലേ. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നമുക്കൊരു ഫയലുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു മ്യൂസിക്കിൻ്റെ എന്തെങ്കിലും ഒരു ഫയലുണ്ടെന്ന് വിചാരിക്കുക. ആ ഫയൽ നമ്മൾ വേറൊരു സിസ്റ്റത്തിലും കൂടെ സേവ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ അതിനെ പറയുന്നത് ബാക്കപ്പ് ചെയ്യാന്നാണ്. അതായത് ഒരു സിസ്റ്റത്തിലുള്ളത് വേറൊരു സിസ്റ്റത്തിലും കൂടെ നമ്മളൊന്ന് ബാക്കപ്പ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ എന്താ ചെയ്യാൻ അതിൻ്റെ യൂസ് ഇതാണ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് അത് എങ്ങനെയെങ്കിലും ഡിലീറ്റ് ആയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ സിസ്റ്റത്തിൽ നിന്ന് അത് റിട്രീവ് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് അത് എടുക്കാൻ പറ്റും, നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു സിസ്റ്റത്തിലുള്ള ഒരു ഫയൽ നമുക്കത് ഡിലീറ്റ് ആയി പോയാലും മറ്റേ സിസ്റ്റത്തിൽ നിന്ന് നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് റിലയബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇറ്റ് ഈസ് പോസിബിൾ ടു ബാക്കപ്പ് ഡാറ്റ ഇൻ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് യൂസിങ് ദ നെറ്റ്വർക്ക്. അതായത് ബാക്കിയുള്ള കമ്പ്യൂട്ടറിൽ നമുക്ക് ബാക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് സ്കെയിലബിലിറ്റി. സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിന് നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് രണ്ട് പേരും കൂടെ ആ ഗ്രൂപ്പിലേക്ക് കൂടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ആ വർക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അതുപോലെ തന്നെ കുറച്ചും കൂടെ വലിയ വർക്കുകൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റി കൂടുന്നതാണ് പറയുന്നത്. അതായത് കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ എണ്ണം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, കമ്പ്യൂട്ടറുകളെ മാറ്റുകയാണെങ്കിൽ അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും, കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി അത് ഡിക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് പറയുന്നത്, കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. അതായത് കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ഒന്നുകിൽ കൂട്ടാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് പറ്റും ഈസിലി ബൈ ആഡിങ് ഓർ റിമൂവിങ് ദ കമ്പ്യൂട്ടേഴ്സ് ടു ദ നെറ്റ്വർക്ക്. അപ്പോൾ മനസ്സിലായില്ലോ അല്ലേ. അതായത് കമ്പ്യൂട്ടറിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിനെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി കുറയ്ക്കാനും നമുക്ക് പറ്റും. ഇനി വേറൊരെണ്ണമാണ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. അതായത് ഓരോ കമ്പ്യൂട്ടറിൽ നമ്മൾ സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഓരോരോ കമ്പ്യൂട്ടറിലും നമ്മൾ സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ അധികമായിരിക്കും. അതിന് പകരം നമ്മൾ ആ സോഫ്റ്റ്വെയറിൻ്റെ നെറ്റ്വർക്ക് വേർഷൻ വാങ്ങി, നെറ്റ്വർക്ക് വേർഷൻ അതൊരു വേറൊരു വേർഷനാണ്, അത് വാങ്ങി ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിനെ ബാക്കി എല്ലാ സിസ്റ്റത്തിൽ നിന്നും അത് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് നെറ്റ്വർക്ക് വേർഷൻ. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് വേർഷൻ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമ്മൾ മുമ്പ് ചെയ്തില്ലേ ഓരോന്നിലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്, അതിനപേക്ഷിച്ച് പ്രൈസ് കുറവായിരിക്കും. അതാണ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് പർച്ചേസിങ് ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ ഫോർ ഈച്ച് കമ്പ്യൂട്ടർ ക്യാൻ ബി റെഡ്യൂസ്ഡ്. അതായത് ഓരോ കമ്പ്യൂട്ടറിലും നമ്മൾ സോഫ്റ്റ്വെയർ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ബൈ പർച്ചേസിങ് ദ നെറ്റ്വർക്ക് വേർഷൻ ഓഫ് സച്ച് സോഫ്റ്റ്വെയർ. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിൻ്റെ നെറ്റ്വർക്ക് വേർഷൻ വാങ്ങി നമ്മൾ പർച്ചേസ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം പറഞ്ഞതിനേക്കാളും പൈസ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ അഡ്വാൻറ്റേജസ്. ഞാനൊന്നുകൂടെ പറയാം, റിസോഴ്സ് ഷെയറിംഗ്, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി, സ്കെയിലബിലിറ്റി ആൻഡ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. അപ്പം അങ്ങനെ 5 അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന് ഉള്ളത്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇനി നമ്മൾ ആ പിക്ചർ നോക്കാം. അതായത് ഇവിടെ രണ്ട് കമ്പ്യൂട്ടറുകളുണ്ട്. രണ്ട് കമ്പ്യൂട്ടർ, അതായത് ഒരു മെസ്സേജ്, ഒരു കമ്പ്യൂട്ടർ സെൻഡ് ചെയ്യുന്ന ആളാണ്, ഒരു മെസ്സേജിനെ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അത് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടർ സെൻഡ് ചെയ്യുന്നു മെസ്സേജിനെ,
അത് സെൻഡ് ചെയ്യുന്നത് ഒരു മീഡിയം യൂസ് ചെയ്തിട്ടാണ്. മീഡിയം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫിസിക്കൽ കേബിളിനെയാണ് മീഡിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫിസിക്കൽ കേബിൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, വയർലെസ് മീഡിയം വരും, അത് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയത്തിലൂടെ ഒരു മെസ്സേജിനെ സെൻഡ് ചെയ്യുന്നു. ഇപ്പോഴത്തെ എന്ത് വേണം, ഒരു റിസീവ് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നാല് കാര്യങ്ങളായി, അതായത് ഒരു സെൻഡറുണ്ട്, റിസീവറുണ്ട്, ഒരു മീഡിയുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. ഇനി പ്രോട്ടോകോൾ ആണുള്ളത്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സ്റ്റെപ്പുകൾ ഇത് ചെയ്യണം, അതായത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ സെൻഡ് ചെയ്യണം എന്നുള്ള ആ റൂൾസിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ ഓർമ്മയിൽ വയ്ക്കുക. അപ്പോൾ ഇതാണ് ബേസിക് എലമെൻസിൽ നമ്മൾ എഴുതേണ്ടത്. പിന്നെ നമ്മൾ എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ ഡാറ്റ ബിറ്റ്വീൻ എനി ടു ഡിവൈസസ് ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. അതായത് ഡിജിറ്റൽ ഡാറ്റയാണ്. ഡിജിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫയൽസ്, ഡോക്യുമെൻറ്റ്സ് അതൊക്കെയാണ് ഡിജിറ്റൽ ഡാറ്റ. അതായത് ഫയൽസ് വരുന്നത് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1-0 അല്ലേ. അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിൽ ഫയൽസൊക്കെ സേവ് ചെയ്യുന്നത് ബൈനറി ഇതിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഡിജിറ്റൽ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിജിറ്റൽ ഡാറ്റേനെ ഷെയർ ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ത്രൂ എ ട്രാൻസ്മിഷൻ മീഡിയം. ഒരു മീഡിയം ഉപയോഗിച്ച് ഡിജിറ്റൽ ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്തത് എലമെൻറ്റ്സ് ഓഫ് ദ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് നമുക്കറിയാം ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ സോഴ്സ് സെൻഡർ എന്ന് പറയും. ദ ഡിവൈസ് യൂസ്ഡ് ഫോർ സെൻഡിങ് ഡാറ്റ, ഡാറ്റയെ സെൻഡ് ചെയ്യുന്ന ആളാണ് സെൻഡർ. അടുത്തത് റിസീവർ, ദ ഡിവൈസ് ദാറ്റ് റിസീവ്സ് ദ മെസ്സേജ്, മെസ്സേജിനെ റിസീവ് ചെയ്യുന്നു. ഇനി എന്താണ് അടുത്തതുള്ളത്, മെസ്സേജ് ആണ്. ഇറ്റ് ഈസ് ദ ഇൻഫോർമേഷൻ ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ലൈക്ക് ടെക്സ്റ്റ്, പിക്ചർ, എക്സെട്ര അല്ലേ. നമുക്ക് എന്ത് ഇൻഫോർമേഷൻ ആണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് മീഡിയം, ഇറ്റ് ഈസ് ദ പാത്ത് ത്രൂ വിച്ച് മെസ്സേജ് ട്രാവൽസ് ഫ്രം സെൻഡർ ടു റിസീവർ. അതായത് സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് പോകുന്ന ആ പാത്താണ്, പാത്തിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. അടുത്തത് പ്രോട്ടോകോൾ, പ്രോട്ടോകോൾ ദ റൂൾസ് അണ്ടർ വിച്ച് ദ ട്രാൻസ്മിഷൻ ടേക്ക് പ്ലേസ്. അതായത് റൂൾസ്, അതിൽ ആ ഒരു വേർഡിനാണ് ഇമ്പോർട്ടൻ്റ്. ട്രാൻസ്മിഷൻ നടക്കുന്നതിനാവശ്യമായിട്ടുള്ള റൂൾസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ദ റൂൾസ് അണ്ടർ വിച്ച് ദ ട്രാൻസ്മിഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. അപ്പോൾ ഇത്രയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എലമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് ഈ പോയിന്റ്സൊക്കെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. 8-ാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അതായത് എന്താണ് നെറ്റ്വർക്ക്, അഡ്വൻറ്റേജസ് ഓഫ് ദി നെറ്റ്വർക്ക്, അതുപോലെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോലുള്ള ഇമ്പോർട്ടൻ്റ് ആയ ചില ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതിൽ പ്രത്യേകം ഓർത്ത് വെക്കേണ്ട 2-3 ടേമുകളാണ് ബാൻഡ്വിഡ്ത്ത്, നോയിസ്, നോഡ്, കീ ടേംസ് എന്നാ പറയാം. ഇത് ഒരു മാർക്കും ചോദിക്കാറുണ്ട്. ബാൻഡ്വിഡ്ത്ത് എന്നാൽ ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി സെൻഡ് ഓവർ എ കണക്ഷൻ ഇൻ എ ഗിവൺ ടൈം, നൽകപ്പെടുന്ന ഒരു സമയത്ത് ഒരു കണക്ഷനിലൂടെ എത്ര ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും എന്നതിനെ സൂചിപ്പിക്കുന്ന അളവാണ് ബാൻഡ്വിഡ്ത്ത്. പിന്നെ മറ്റൊരു ടൈമാണ് നോയിസ്, അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ ദാറ്റ് റെഡ്യൂസ് ദി ക്വാളിറ്റി ഓഫ് ഡാറ്റ സിഗ്നൽ. ഡാറ്റ സിഗ്നലിൻ്റെ ക്വാളിറ്റി കുറക്കുന്ന അൺവാണ്ടഡ് ഇലക്ട്രിക് സിഗ്നൽ, ആവശ്യമില്ലാത്ത ഇലക്ട്രിക് സിഗ്നൽസിനാണ് നോയിസ് എന്ന് പറയുന്നത്. മറ്റൊരു കീ പോയിന്റാണ് നോഡ് എന്ന് പറയുന്നത്. ആൻ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ ഓർ ഡിവൈസ് കണക്റ്റഡ് ഇൻ എ നെറ്റ്വർക്ക് ഈസ് കോൾഡ് വർക്ക് സ്റ്റേഷൻ ഓർ നോഡ് ഓർ ക്ലയൻറ്റ്. അതായത് പരസ്പരം കണക്റ്റ് ചെയ്ത നെറ്റ്വർക്കിൽ കണക്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സുകളും ഡിവൈസസിനെയും ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് നോഡ്സ്, അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ക്ലയൻറ്റ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഈ ടേംസുകളും ഒന്നും കൂടെ മനസ്സിലാക്കുക, ഓർമ്മയിലുണ്ടാവുക. വീണ്ടും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.